അപ്പോൾ വിനിതാ കോശി, വെൽക്കം ടു സിനിമോക്സ്. ക്രോസ് റോസ് വിത്ത് അനുപ്രകാശിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തെ പരിശ്രമങ്ങളായിരുന്നു ഇങ്ങനെ ഒരാളെ കൈക്കിട്ടുക എന്നുള്ളത്. കുറേ ഫോൺ കോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം തെറ്റി, പിന്നെ ഫൈനലി നൗ ഇറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് ബിനിച്ചേട്ടനൊപ്പം അങ്ങനെ ടീമായിട്ട് എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. ഒറ്റ കിട്ടി, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിയറിയാം. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഓപ്പറേഷൻ ജാവ? അതാണ് ലേറ്റസ്റ്റ് സക്സസ്, വിശേഷങ്ങൾ അതുതന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻ ജാവയിലേക്ക് എത്തിയതിനെ കുറിച്ച്, ആ ഒരു സ്റ്റോറിയെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓപ്പറേഷൻ ജാവ ആക്ച്വലി ഇതിൻ്റെ പോസ്റ്റർ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ അന്നേരം ഇത് നോട്ടീസ് ചെയ്തത് ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ അപ്പോൾ ഒരു പക എന്ന് പറഞ്ഞൊരു മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വയനാട്ടിലായിരുന്നു. അപ്പോഴാണ് വിളിച്ചിങ്ങനെ കഥ പറയുന്നത്. ബാക്കി ഫുൾ സ്റ്റോറിയൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പാർട്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് ആ ഒരു എപ്പിസോഡിൻ്റെ കഥ പറഞ്ഞു. അപ്പം ഇഷ്ടപ്പെട്ടു, അങ്ങനെ വന്ന് ചെയ്യാമെന്ന് ഇത് ചെയ്തു. ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ചെയ്തു. അതിപ്പോൾ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ടീം, അത്രയും മെമ്പേഴ്സ്, അത്രയും കാസ്റ്റ്, അങ്ങനത്തെ ഒരു പോസ്റ്റർ ഒക്കെ കണ്ടപ്പോഴേ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാലിപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ കഥ തൻ്റെ എപ്പിസോഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ എഡിറ്റ് നോൺ ലീനിയർ ആണ്, സ്റ്റോറി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വിനീതർ എപ്പിസോഡ് ആക്ച്വലി, അപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്തായിരുന്നു, വാട്ട് വാസ് യുവർ ഫീൽ ഗോയിങ് ഓൺ? ഞാൻ ഡബ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഞാൻ, ടു ബി ഫ്രാങ്ക്, ഞാൻ ആലോചിച്ചു, അയ്യോ ഇത് ഇച്ചിരി ഉള്ളല്ലോ, ഒട്ടും ഇല്ല. ഈവൻ ഷൂട്ടായാലും കുറച്ച് അവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് തീർന്നു പോയായിരുന്നു. അപ്പോൾ എനിക്ക്, ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഡയറക്ടറിൻ്റെ അടുത്ത്, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ടൊക്കെ ചെയ്തിട്ട് അവസാനം ആൾക്കാർ കാണുമ്പോൾ, അയ്യേ ഈ ഒരു ചെറിയ റോളിനായിരുന്നു ഇത്രയും കിടന്ന് പ്രൊമോഷൻ ചെയ്തതെന്നാലും. പക്ഷെ അത് എഡിറ്റ് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആ എപ്പിസോഡിൽ, എഡിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ത്രൂ ഔട്ട് ഒരു ആ എപ്പിസോഡിൽ ത്രൂ ഔട്ട് ഉള്ളത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഡയറക്ടറിൻ്റെ അടുത്തും പ്രൊഡ്യൂസറിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അഭിനയിച്ചപ്പോഴും ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഡബ് ചെയ്തപ്പോഴും പെട്ടെന്ന് തീരുന്ന ഒരു ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ചെറിയ റോളായി പോയല്ലോ എന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ വിഷമം മാറി, വിഷമം മാറി, വിഷമം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ടീമിനൊപ്പം ജോയിൻ ആയി പോയി, കംപ്ലീറ്റ്ലി ഒരു യങ് വൈബ്രന്റ് ടീം, തരുൺ, എല്ലാരും. ഫായി എനിക്ക് നേരത്തെ അറിയായിരുന്നു, ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി. ചെറിയൊരു കാര്യം, ഫായി ആണ് ഇന്റർവ്യൂവിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ട് ചെറുതായിട്ട്. ഒരുപാട് കാര്യങ്ങൾ ഫായി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ചോദിക്കാം. അപ്പോൾ ഫായി എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. തരുണിനെയും ബാക്കി ടീം മെമ്പേഴ്സിനെയൊക്കെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറിനെ പരിചയം ഉണ്ടായിരുന്നു, അബുക്കനെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലായത്. അഭിനയിച്ചപ്പോൾ നൈറ്റ് ഷൂട്ടായിരുന്നല്ലോ, ഉറക്കപ്പിച്ചല്ലായിരുന്നു എല്ലാവരും. അപ്പോൾ അങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. പക്ഷേ മൂവി കഴിഞ്ഞ് ഡബ്ബൊക്കെ ആയി, ഡബ്ബ് പിന്നെ ഇപ്പം ഇങ്ങനെ എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്ത് ഗ്രൂപ്പ് ഫോം ചെയ്ത്, അപ്പോൾ അങ്ങനെയാണ് കുറേ കൂടെ ആൾക്കാരെല്ലാം പരിചയപ്പെട്ട്. ഇപ്പം എല്ലാവരും ആക്റ്റീവാണ്, ഗ്രൂപ്പിലായാലും അല്ലാതെ പ്രൊമോഷൻ വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാവരും പരിചയപ്പെട്ടു. ക്യാരക്ടറെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല, ഇനിയും തിയേറ്ററിൽ ചെന്ന് കാണാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, തരുണ്ടിടിക്കും. അപ്പൊ എന്നാലും അത്തരം ഇപ്പോ ആഫ്റ്റർ ദാറ്റ് തിരിഞ്ഞിരുന്ന് ആലോചിക്കുമ്പോൾ റിയൽ ലൈഫില് ഇപ്പൊ എന്തായാലും ഒരുപാട് അതേ സീക്വൻസസ് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, എന്താണെന്നൊന്നും പറയാൻ. അപ്പോ അത്തരം എന്തെങ്കിലും പരിപാടികൾ ആലോചിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ചു ശരിക്കും. ഇപ്പം അതെനിക്ക് ആ എപ്പിസോഡ് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പടം കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയാനുള്ള ഒറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ് പടം. പല കാര്യങ്ങളും നമ്മളിപ്പോൾ ആലോചിച്ച് ചിന്തിച്ചുമാണ് ചെയ്യുന്നത്. ഭയങ്കര ഈവൻ പല കാര്യങ്ങളും അതിനകത്ത് ഭയങ്കര ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മൾ പിന്നെ ലൈഫിൽ ഓരോ സിനാരിയോസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ആ ഓക്കെ നന്നായല്ലോ എന്നൊക്കെ. എനിക്ക് ആ എപ്പിസോഡ് പറയാൻ പറ്റില്ല, പക്ഷേ അതാണ്. ആ ത്രൂ ഔട്ട് എപ്പിസോഡ്സിൽ ഏതെങ്കിലും പോലത്തെ എപ്പിസോഡ്സ് ലൈഫിൽ എന്തെങ്കിലും ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടോ? ലൈഫിൽ അങ്ങനെ ഒന്നും
ക്രോസ് ചെയ്ത് വന്നിട്ടില്ല. ഇതുവരെ സൈബർ സെല്ലിൽ കേറേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. എങ്ങനെയാണെന്ന്? ആ മറ്റു ടീംസിനൊപ്പം ഇപ്പൊ ഷൈൻ ചേട്ടനൊക്കെ വന്നിട്ടുള്ള മെയിൻ എപ്പിസോഡ് ഇതായിരുന്നു. അപ്പൊ അവരായിട്ടുള്ള ഒരു ഷൈൻ ചേട്ടനുമായിട്ട് എനിക്ക് ഷൂട്ട് ഇല്ലായിരുന്നു. സെപ്പറേറ്റ് തന്നെയായിരുന്നു എൻ്റെത്. ആ ഒരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരു സെനാരിയോ ആയതുകൊണ്ട് വേറെ ആർട്ടിസ്റ്റ് ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ. പക്ഷെ ഷൈൻ ചേട്ടനെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അങ്ങനെ ഡബ് കഴിഞ്ഞപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷൈൻ ചേട്ടനും പറഞ്ഞായിരുന്നു അത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പൊ സിനിമ ഇറങ്ങി, അങ്ങനെ കിട്ടിയിട്ടുള്ള അപ്രീസിയേഷൻസ് ഏതൊക്കെ ഭാഗത്ത് കിട്ടി, എന്തൊക്കെയാണ്? ആ എനിക്ക്, ഞാൻ ശരിക്കും പറഞ്ഞത്, എനിക്ക് സിനിമ ഇറങ്ങുന്നവരെ ഞാൻ വിചാരിച്ചു ഇതാരും ശ്രദ്ധിക്കില്ല, ശ്രദ്ധിക്കാണ്ട് പോവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ഒക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട് ഈ എപ്പിസോഡിനെ പറ്റിയും. കുറച്ച് പേര് പറയുന്നുണ്ട് പേടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ഈവൻ ചിലർ അയക്കുന്നുണ്ട്, ലൈക്ക് ഞങ്ങൾ ഇന്ന് പോയി കണ്ടു, ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, പിന്നെയും വന്ന് കാണാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, അങ്ങനൊക്കെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അല്ല, അതൊരു വലിയൊരു വിഷയമാണ് സിനിമയ്ക്ക് റിപ്പീറ്റഡ് വാച്ച് ഉണ്ടാവുക, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് തിയേറ്ററിൽ ഹാഫ് ഓക്കുപ്പൻസി ആണ്. കാര്യം ഇപ്പം വലിയ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. എല്ലാം സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ചെയ്ത ഒരു മൂവിയാണ്. മാത്രമല്ല ഈ ഒരു സിനാരിയോയിൽ എന്റർടൈൻമെന്റ് സെക്ടറിലൊക്കെ ആൾക്കാർ പോവാൻ മടിക്കും. നല്ല പടം അല്ലെങ്കിൽ നമ്മൾ, ഇപ്പൊ ഞാനായാലും വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ, പോയി കാണണം എന്ന് നിർബന്ധം പിടിച്ച് പോവില്ലല്ലോ പണ്ടത്തെ പോലെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഇത്രയും സക്സസ് ആയത് ഭയങ്കര വലിയൊരു കാര്യം. ആളാണ് ഇപ്പൊ തിയേറ്റർ ആയ തിയേറ്റർ ഒക്കെ കയറി വരുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്ത്. അതെ, ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് എൻജോയിങ് സക്സസ് എന്ന് പറയുന്ന മൊമെന്റ്? അത് ആസ് യൂഷ്വൽ, അത് അടിപൊളിയാണല്ലോ. അപ്പം ഈ സക്സസ് സെലിബ്രേഷൻ നമ്മൾ വിചാരിച്ചിരിക്കുന്ന, ഇപ്പം ആൾക്കാർ റിസ്ക് എടുത്ത് തിയേറ്ററിൽ പോയി പടം കാണുന്നു, നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ തിയേറ്റർ വിസിറ്റ്സ് ഇങ്ങനെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ലൈക്ക് നമ്മളും റിസ്ക് എടുത്ത് പോവാണ്, പടം കാണുവാണ്, അവരുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യാണ് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവും കൂടാണ്. സത്യം തന്നെയാണ്, എനിക്ക് ഇഷ്ടമായത് നിങ്ങൾ വെൽക്കം ചെയ്യുന്ന രീതിയാണ്. എല്ലാവരും ലൈനപ്പിൽ നിന്ന് ഒരു ക്ലാപ്പ് ചെയ്ത് അവർ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ എൻകറേജ്മെന്റും അവരും ആ സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെ ആ രീതിയിൽ കാണുമ്പോഴും, നിങ്ങളുടെ അപ്രീസിയേഷൻസ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് കാണുമ്പോൾ. അത് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇനി തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു ലൈൻ അടുത്തേക്ക് വരാം. സ്ട്രഗ്ലിംഗ് ആക്ടേഴ്സ് ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണോ? വാട്ട് ഈസ് വിനീത കോശി? ഞാൻ മൂവിയിലേക്ക് വന്നത് ഭയങ്കര ലക്കി ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമയിലേക്ക് വരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ചെറുതായിട്ട് ദബ്സ്മാഷ് ഒക്കെ തുടങ്ങിയ സമയത്ത് അതും ചെയ്യാനിരുന്നൊന്നുമല്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ദബ്സ്മാഷ് കുറേ പേര് ആക്റ്റീവ് ആയിരുന്നു, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും വെറുതെ ഇരുന്നപ്പോൾ രണ്ട് വീഡിയോസ് ചെയ്തതാണ്. അപ്പം കുറച്ച് കളിയാക്കലൊക്കെ കിട്ടി, കാരണം അഭിനയം നമുക്ക് പരിചയമില്ലല്ലോ. അല്ല, അന്നേരം ഞാൻ ഓർത്തു നാണക്കേടായിപ്പോയെന്നൊക്കെ ഓർത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. പുള്ളി സിനിമയിലൊക്കെ, അന്ന് ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പം സിനിമയൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, എടി ഇത് നല്ല രസമുണ്ട്, നീ ഇത് എന്താ യൂട്യൂബിലോ അല്ലെങ്കിൽ നിന്റെ ഫേസ്ബുക്കിലോ വല്ലതും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ഇല്ല, ഇവരെന്നെ ഇങ്ങനെ കളിയാക്കുകയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അതിന് പറഞ്ഞാൽ, ഇല്ല നീ ഇത് കുറച്ചുകൂടെ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലിടാം, നീ ഇത് കുറച്ചുകൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഒരു 6 വീഡിയോസ് അയച്ചു. അങ്ങനെ ഞാൻ വെറുതെ ചെയ്തു, എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ചുമ്മാ തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്തു, അത് പല പേജസിലും ഷെയർ ആയിപ്പോയി. പിന്നെ കുറച്ച് ചെറിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് അന്ന് നിർത്തിയത് ആനന്ദ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോയും കൂടി സെലിബ്രിറ്റി ജീവിതം. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പം വിനീതേട്ടനാണ് വിളിക്കുന്നത് ആനന്ദത്തിലേക്ക്, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എൻ്റെ ജേണി മൂവിയിലേക്കുള്ളത്, ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ വിനീതേട്ടൻ വിളിക്കുന്നതുകൊണ്ട് തന്നെ ആ ബ്രാൻഡ് വലുതാണ്. അപ്പം ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിലാണ് വന്ന് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തു, അതിനുശേഷം എബി മൂവി വന്നു, അതിനുശേഷം ഒറ്റമുറി വെളിച്ചം വന്നു, ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്റ്റേറ്റ് അവാർഡ് വന്നു, അതിന് ശേഷമാണ് ഞാൻ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോഴാണ് ഞാൻ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് സിനിമയിലേക്ക് കയറാൻ ഞാൻ അനുഭവിച്ചില്ലത്. പക്ഷേ ഇപ്പം ഞാനത് അനുഭവിക്കുന്നുണ്ട്. കുറച്ച് സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്, ആസ് യൂഷ്വൽ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ സിനിമയിൽ എവിടെയെങ്കിലും മനുഷ്യർ സ്ട്രഗിൾ ചെയ്യും, അത് ഡെഫിനറ്റ് ആണ്. ഒന്നേ കയറുന്നതിന് മുന്നേ എന്താണ് അത് എന്നുള്ളത് ഒന്ന് എലബറേറ്റ് ചെയ്ത് പറഞ്ഞു തരാമോ? ലൈക്ക് മേ ബി ഇൻസ്പിറേഷൻ ഫോർ ന്യൂ കമേഴ്സ്.
എന്നു വെച്ചാൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു എനിക്കിഷ്ടം പോലെ സ്ക്രിപ്റ്റ് വരും, സ്ക്രിപ്റ്റ് വരുന്നുണ്ട്, സ്ക്രിപ്റ്റ് വരുന്നില്ലെന്നല്ല, പക്ഷേ എല്ലാം ത്രൂ ഔട്ട് ആ സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. അപ്പം നമുക്കൊരു മനസ്സിലാഗ്രഹം കാണും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, പക്ഷേ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നില്ല. നമ്മളെ കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇപ്പം ആനന്ദം ചെയ്തപ്പോൾ അതിനകത്തൊരു ലവ്ലി മിസ് ആ ക്യാരക്ടർ ഭയങ്കര ചബി ക്യൂട്ട് ഒരു ക്യാരക്ടറാണ്. പക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെക്കാട്ടിലും പിന്നെ എബി കഴിഞ്ഞു, എബിയിൽ കണ്ണീർ കരച്ചിൽ റോളായിരുന്നു, ലൂക്കയിൽ അതാണ്, ഒറ്റമുറിയോത്സവത്തിൽ അതാണ്. ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് അങ്ങനത്തെ റോൾസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം കാറ്റഗറൈസ് ചെയ്യുകയാണ് ലൈക്ക് കരച്ചിൽ വിഷമം എന്ന്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയല്ല, മനസ്സിലായി. അപ്പം എനിക്ക് വേറെ ഒരു ഏരിയ എനിക്ക് പ്രൂവ് ചെയ്യാനേ പറ്റാത്തൊരവസ്ഥയില്ലേ, അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ വരുന്നില്ല. എല്ലാം ഇങ്ങനെ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന അങ്ങനത്തെ ഒരു റോളുകളാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ലൈക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഒക്കെ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്, അല്ലാണ്ട് സിനിമയിലൊക്കെ കേറാൻ നേരം ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. ഇപ്പോ സിംഗപ്പൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നു 2014 കാലഘട്ടം, ഫുള്ള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അവിടുന്ന് ക്വിറ്റിംഗ് ഫ്രം ദെയർ, ആ ഡിസിഷൻ മേക്കിംഗ് എന്തായിരുന്നു? ലൈക്ക് സിനിമ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് വന്നാണോ, വാട്ട് വാസ് ദാറ്റ്? ഇല്ല, ആനന്ദം കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്കൊരു തമിഴ് മൂവി വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ സിനിമ സീരിയസ്ലി എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് പോകാൻ തന്നെയായിരുന്നു എൻ്റെ ഡിസിഷൻ. ഒറ്റമുറിയൊളിച്ചം ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് സിനിമയിൽ നിൽക്കണം എന്ന് തോന്നിയത്. ത്രൂ ഔട്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടി, ഒരു ലീഡ് ക്യാരക്ടർ ചെയ്ത് അതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും സിനിമയിൽ നിൽക്കണം എന്ന് തോന്നിയത്. പിന്നെ അവാർഡും കൂടെ വന്നപ്പോഴത്തേന് ലൈക്ക് ദർ ഇസ് എ ലോങ് വേ എന്നുള്ള ഒരു തോട്ട് വന്നു തുടങ്ങിയത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, ഇത് ചുമ്മാ എടുത്തപ്പോൾ ഫണ്ണായിട്ട് എടുത്ത സമയത്ത് എല്ലാം ഇങ്ങനെ ഫോൾ ഇൻ പ്ലേസ് ആയിരുന്നു, എല്ലാം വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുത്ത് അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ ഇതായി തുടങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു സ്ട്രഗിള് വന്നതൊന്നും എനിക്ക് തോന്നുന്നു. ക്യാരക്ടേഴ്സ് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഷുഡ് സൈക്കോ ത്രില്ലേഴ്സ് ഇഷ്ടമാണ് ഭയങ്കര. സൈക്കോ അല്ല, പക്ഷേ സൈക്കോ ത്രില്ലേഴ്സ് ചെയ്യാൻ, സീരിയസ് കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം എനിക്കിപ്പോൾ ഭയങ്കര ക്യൂട്ട് ഹീറോയിൻ ആ ഒരു ലുക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, അത് അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ല. പക്ഷേ പാരലലി എനിക്ക് അല്ലാത്ത സീരിയസ് കൈൻഡ് ഓഫ് റോൾസ് ചെയ്യാൻ, അത് ഗേൾ നെക്സ്റ്റ് ഡോർ അങ്ങനത്തെ. ആനന്ദത്തിന് ശേഷം അപ്പം അവരെന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ആ ഗ്രൂപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അന്നേരം. പിന്നാണ് ഈ മ്യൂസിക് വീഡിയോ ആയിട്ട് വരുന്നത്. അന്ന് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ, അയ്യോ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ അറിയത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ഈ പറയുന്ന കണക്ക് ചെറിയൊരു ഗ്രൂപ്പായിട്ട് പോയി ചെയ്തിട്ട് ലക്കെന്ന് പറയാം, ഇങ്ങനെ 50,000 വ്യൂസ് ആയി, 1,00,000 വ്യൂസ് ആയി, ഇങ്ങനെ കേറി 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 പോകുമ്പോ നമ്മൾ തന്നെ ആലോചിക്കും. അങ്ങനെ ഒരു യൂട്യൂബ് ഹിറ്റ് അടിച്ച ഒരു മ്യൂസിക് ആൽബം ആണത്. ഇതിലേക്ക് വരുമ്പോ ഇതിലേക്ക് നമുക്ക് തിരിച്ചറിയാം, ഇങ്ങനെ പറയുമ്പോ വിനീത കോശി സ്വയം തിരിച്ചറിയുന്ന പോസിറ്റീവ് നെഗറ്റീവ്സ് എന്താ? സ്ട്രെങ്ത് അല്ല, ഇടിക്കാമെന്നല്ല, എന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ എന്ത് കാര്യമായാലും അത് കുറച്ച് നേരം എഫക്റ്റഡ് ആവും, പക്ഷെ ഞാൻ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തു വരും, ഡൈവേർട്ടഡ് ആവും. ഡൈവേർട്ടഡ് ആവാൻ ഭയങ്കര, ഇനി ഈ സ്ട്രെങ്ത് തന്നെയാണോ ഞാൻ ബാക്കി വീഡിയോസ് ബാക്കി എന്തോ ഇന്റർവ്യൂസിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം ആൻസേഴ്സ് വിൽ ചേഞ്ച്. അപ്പം നല്ലൊരു ഡിസ്ക്ലെയിമർ നോട്ടാണ് ഇട്ടിട്ടുള്ളത്, അതെ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല അന്ന് ഇതാണ് പറഞ്ഞത് ഇന്ന് ഇതാണ് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എഫക്റ്റഡ് ആയിട്ട് ഒരു കാര്യം കൂടുതൽ എഫക്റ്റഡ് ആവാറില്ല, ഡൈവേർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്, അതെൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് നെഗറ്റീവ് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കംഫോർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ പിന്നെയും തിരിച്ച് അതിൽ തന്നെ. ഫ്രണ്ട്ഷിപ്പ് മെയിൻ, ലൈക്ക് ഇപ്പം സിനിമയിൽ തന്നെ ആയാലും കുറേ പരിചയക്കാരുണ്ട് കുറേ, പക്ഷേ സ്റ്റിക്ക് ഓൺ ടു എ ഗ്രൂപ്പ്, ഒരു സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ, അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും ലൈക്ക് വൈഡ് നമ്പർ ഓഫ് പീപ്പിളിനെ എനിക്ക് അറിയാം, പക്ഷേ അങ്ങനെ ഒരു ഡെയിലി ഇന്ററാക്ഷൻസ് ഭയങ്കര കുറവാണ്.
ഓക്കെ, അപ്പൊ എന്തായാലും ബ്രേക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ എന്തോ വലിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ക്യാമറയുടെ പിന്നിലേക്കുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? പറയില്ല എന്ന് പറഞ്ഞിരുന്നു, ഞാൻ ചോദിച്ചു, പറഞ്ഞേ പറ്റൂ. താല്പര്യങ്ങൾ അങ്ങനെ അറിയില്ല, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ വരുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പൊ ഇനി എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയില്ല. പക്ഷേ ചെറിയ ചെറിയ താല്പര്യങ്ങൾ വന്നു തുടങ്ങി. ക്യാമറയുടെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി, അങ്ങനത്തെ താല്പര്യങ്ങൾ. ഞാൻ ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകൾ എഴുതുമായിരുന്നു. ഇപ്പം ഞാൻ എഴുതി തുടങ്ങുമ്പോഴേ എനിക്ക് ഒന്നെങ്കിൽ കോമഡി ഇത് വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പാറ്റേൺ ആണ്. അപ്പം കുറച്ചൊന്ന് സ്ക്രിപ്റ്റ് എഴുതാനൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല, അങ്ങനെയൊന്നും പഠിച്ച് ചെറുതായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പം അതൊന്ന് എഴുതിയ കഥകൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഷോർട്ട് ഇതിന് ഷോർട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ യൂട്യൂബ് ചാനലിൽ കണ്ടില്ലേ, അതെല്ലാം തന്നെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം ഏതെങ്കിലും ഒന്ന് വലുതായിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറയാറായിട്ടില്ല, പക്ഷെ നോക്കാം. വേറെ എന്തെങ്കിലും ഡ്രീം ക്യാരക്ടേഴ്സ് അങ്ങനെ മനസ്സിൽ അത്തരം പ്ലേ എന്തെങ്കിലും അത്തരം തോട്ട്സ് ഉണ്ടോ? കുറെ സിനിമാസ് കാണുന്നതാണ് കുറേ. ഇപ്പം ഏത് ഇപ്പം കന്മദം അതിനകത്ത് മഞ്ചേച്ചി ചെയ്ത ക്യാരക്ടർ, അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് വൗ ഇത് അടിപൊളിയായിരുന്നു കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിലൊക്കെ നമുക്ക് എഫേർട്ട് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിൽ. ഇപ്പം ഓപ്പറേഷൻ ജാമ വന്നു, അതിനകത്ത് നമ്മൾ ഒരു എഫേർട്ടും എടുത്തിട്ടില്ല, അങ്ങനെ ഇരുന്ന് സ്ക്രിപ്റ്റ് പഠിച്ച് വന്ന് ചെയ്ത ഒരു ഇതല്ല, പെട്ടെന്ന് വന്ന് അഭിനയിച്ചത്. അങ്ങനെ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ മൂവീസും. ഒറ്റമുറി വിളിച്ചാണെന്ന് തോന്നുന്നു ആദ്യം തൊട്ട് സ്ക്രിപ്റ്റ് കിട്ടി അത് ഇരുന്ന് ഇങ്ങനെയാണ്. കാരണം അത് കുറേ ഫേസസിലൂടെയാണ് പോകുന്നത്, ആ സ്ത്രീ കുറേ ഫേസസിലൂടെയാണ് പോകുന്നത്. ആദ്യമേ ഭയങ്കര വീക്കായിരുന്നു, ആദ്യമേ ഭയങ്കര പ്രതീക്ഷയായിട്ട് വരും, പിന്നെ ഭയങ്കരമായിട്ട് വീക്കായിപ്പോൾ, ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര വീക്കായിപ്പോൾ, കരയാൻ തുടങ്ങും, എസ്കേപ്പ് ചെയ്യാൻ നോക്കും, അവസാനം സ്ട്രോങ് ആയിട്ട് ഭർത്താവിനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അത്രയും ട്രാൻസിഷനുണ്ട്. അപ്പം ആ ട്രാൻസിഷൻ എല്ലാം പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടുന്നത് ഭയങ്കര അതിൻ്റെ കുറേ മോഷൻസ് പഠിക്കാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി നേരത്തെ. അതെ അതെ, അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാഗ്രഹമുണ്ട്. കിട്ടട്ടെ. പക ചെയ്തത് പക എന്ന് പറഞ്ഞൊരു മൂവി ഞാൻ ചെയ്തു, അത് ഫെസ്റ്റിവൽ മൂവിയാണ്. അതിപ്പം IFFI വർക്കിംഗ് ലാബ് പ്രോഗ്രസിലൊക്കെ ഫിലിം ബസാറിലൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പം അതിനകത്ത് ത്രൂ ഔട്ട് ലീഡായിട്ടാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ ഈ പറയുന്നത് അവാർഡ്സ് കിട്ടിയതിൻ്റെ ഒരു ഹാങ് ഓവർ എന്തായിരുന്നു? ഇപ്പോഴും ഉള്ള ഹാങ് ഓവർ എന്താ അതിനെ കുറിച്ച്? അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അവാർഡ് റിസീവ് ചെയ്തപ്പം എനിക്ക് അത് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഓക്കെ, അവാർഡ് കിട്ടി പോയി മേടിച്ചു, പക്ഷേ അത് അനൗൺസ് ചെയ്തപ്പോൾ ഉള്ള ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ശരിക്കും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ആ ടി വിക്ക് അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, ഞാനിത് വിശ്വസിക്കുന്ന പോലും ഇല്ല ഇങ്ങനെ, കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. തലേന്ന് ഏതോ ന്യൂസിൽ വന്നായിരുന്നു, എന്തോ മഞ്ജു ചേച്ചിക്കും പാർവതിയും ഇങ്ങനെ രണ്ട്, അപ്പം ഷോർട്ട് ലിസ്റ്റഡ് ഇങ്ങനെയാണെന്നൊക്കെ വന്നായിരുന്നു. അപ്പം ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല, ഈ പടം എവിടെയെങ്കിലും എത്തും എന്നറിയായിരുന്നു, എവിടെയെങ്കിലും എത്തും എന്നൊരു ഒരു പോസിറ്റീവ് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഇത് വെറുതെ ആവില്ല എന്ന്. പക്ഷേങ്കിൽ സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ അതെനിക്ക് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ നോമിനേഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെയൊക്കെ ഒന്നും കിട്ടും എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഇത് അനൗൺസ് ചെയ്തപ്പോൾ ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, ലാസ്റ്റ് ഇതിൽ പാർവതി വിനീത കുഷി ഇങ്ങനെ, അതൊക്കെ ആ മൊമെൻറ്റ് ഞാൻ ഇരിക്കുന്ന പോലും ഇല്ല, ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു, ഇങ്ങനെ നടക്കുമായിരുന്നു. എന്തുവാ സന്തോഷമാണോ വിഷമമാണോ ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയില്ലേ, അതായിരുന്നു. അപ്പോൾ അതാണ് കൂടുതലും എൻജോയ് ചെയ്തത്. ചെറിയൊരു സൈക്കോ ഉള്ളിൽ കിടപ്പുണ്ട്. There was a time, ഒരു സമയം ഉണ്ടായിരുന്നു വിനീത കോശി എഫക്റ്റീവ് ആയിട്ട് ഒരു വാക്കിന്റെ പേരിൽ നല്ല കീടലൻ ട്രോളുകളായിരുന്നു, ഒന്നും പറയാനില്ല. ട്രോള് അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യമേ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ തലയിൽ അത് നിൽക്കത്തില്ല. അപ്പം ഈ ട്രോളിൻ്റെ മറ്റേ പ്രൊമോ വീഡിയോ ഇത് വെച്ച് മാത്രമായിരുന്നു ഇറങ്ങിയത്, അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു, സെറ്റായി തീർന്നു, ഇനിയിപ്പം ഒന്നിൽ നോക്കുകയേ വേണ്ട എന്നുള്ള, മൂവീസിലൊന്നും നോക്കുകയേ വേണ്ട, എല്ലാവരും കളിയാക്കി കൊല്ലുമെന്ന് വിചാരിച്ചു.
അന്നേരം ഞാൻ എഫക്റ്റഡ് ആയി. ആ പ്രൊമോ വീഡിയോ ഇറങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇന്റർവ്യൂ ഇറക്കണം, കാരണം ഞാൻ അതിനകത്ത് പറഞ്ഞത് അതിനകത്തെ ഒരു ഫുൾ ലെങ്ത് എന്താണെന്ന് ആൾക്കാർ കേൾക്കണം. പക്ഷെ ഫുൾ ലെങ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് കുറേ ട്രോൾ വീഡിയോസ് ഉണ്ടെങ്കിൽ പോലും കുറേ പേര് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്ത രീതിയിൽ കുറേ, എനിക്ക് തോന്നുന്നു എനിക്ക് 90% മെസ്സേജസും അങ്ങനെയാണ് വന്നേക്കുന്നത്. അതിൽ ഒരു ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഭയങ്കര വൾഗറായിട്ടൊക്കെ കളിയാക്കുന്നത്. പക്ഷേ എഫക്റ്റഡ് ഒന്നും ആയില്ല. എഫക്റ്റഡ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞാണ്. എല്ലാവരും പറയും ഫേക്ക് ആവല്ല, സത്യസന്ധമായിട്ട് പുറത്ത് പറയണം. സത്യസന്ധമായിട്ട് പുറത്ത് പറഞ്ഞപ്പോൾ അത് അങ്ങനെ ഇത്, അപ്പം അതെന്നെ എഫക്റ്റഡ് ആയില്ല. ഞാൻ കുറേ പേര് ഈ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായി നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കി, മീൻസ് ഇത് വേണ്ടായിരുന്നു, ഇതെന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇത് പോയി പറഞ്ഞേ എന്ന് പറഞ്ഞ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറുതായിട്ടൊക്കെ എഫക്റ്റഡ് ആയി. ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാനതിനകത്ത് തെറ്റെന്താണ് പറഞ്ഞതെന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഞാൻ എന്താണ് തെറ്റ് പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താണ് തെറ്റെന്നുള്ളൊരു ഇതിലാണ് ഞാൻ എടുത്തത്. അപ്പം അങ്ങനെ എഫക്റ്റഡ് ഒന്നും. പിന്നെ കൂടുതലും ഞാൻ കമൻസ് ഒരുപാട് വായിക്കാത്ത സെക്ഷനിലുള്ള ആളാണ്. ഞാൻ കമൻസ് ചില നേരം എനിക്ക് തോന്നുന്നു അതിന് മുന്നേ അങ്ങനെയാണ്, ആദ്യമേ വരുന്ന കുറച്ച് കമൻസ് ഒക്കെ വായിക്കും, പിന്നെ അത് കഴിയുമ്പോൾ ഞാനത് എപ്പോഴെങ്കിലും ഒക്കെ നോക്കിയാലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയുന്നില്ലായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. അപ്പോൾ ഇതിനുശേഷം എപ്പോഴെങ്കിലും കോൺഷ്യസ് ആവണം എന്നുള്ള ഒരു തീരുമാനമാണ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്? കോൺഷ്യസ് ആവണം. ഇതിനു മുന്നേ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ എനിക്ക് പോലും കാണാൻ തോന്നാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബോറടിക്കും, കാരണം മസിൽ പിടിച്ചിരുന്ന് ഇങ്ങനെ ഭയങ്കര എല്ലാം നല്ലത് മാത്രം പറയുക എന്നുള്ളൊരു ഇത് പോകുമ്പം നമുക്ക് തന്നെ ബോറടിക്കും. അത് എനിക്ക് തന്നെ ഫുൾ ലെങ്ത് കാണാൻ തോന്നാറില്ല. അപ്പം കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ എനിക്ക് സീരിയസ് ആയിട്ട് നിൽക്കേണ്ട അടുത്ത് എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് നിൽക്കും, അല്ലാത്തടുത്ത് ഫണി ആയിട്ട് നിൽക്കും. അപ്പൊ അതെന്റെ ക്യാരക്ടർ ആണ്. അപ്പൊ ഓക്കെ, ഞങ്ങളത് ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ നിന്നാ മതി, എൻജോയ് യുവർ സെൽഫ്. അപ്പൊ ഓപ്പറേഷൻ ജാവയിലേക്ക് തിരിച്ചു വരുമ്പോ വിനീതരെ എപ്പിസോഡ് അല്ലാതെ അതിലൊരു ആ എപ്പിസോഡ് അല്ലാതെ ഓപ്പറേഷൻ ജാവയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ? എനിക്ക് ധന്യാനന്യയുടെയും വിനായകൻ്റെയും ആ പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഒരു ടച്ചിങ് എലമെൻ്റ് ആയിട്ട് അത് തോന്നി. പിന്നെ മറ്റേ OTP വരുന്ന അത് അങ്ങനത്തെ ഇതൊക്കെ നമുക്കും അത് അനുഭവങ്ങളുണ്ടല്ലോ അങ്ങനെ OTP. അല്ല പക്ഷെ അങ്ങനെയല്ല, ലൈക്ക് ഇങ്ങനെ കാർഡ് ഈസ് ഗോയിങ് ടു എക്സ്പയർ അങ്ങനെയൊക്കെ മെസ്സേജസും പരിപാടികളും ഒക്കെ വരുമല്ലോ. ഈവൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ യുവർ അക്കൗണ്ട് വിൽ ഗെറ്റ് ഡിലീറ്റഡ്, ലൈക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ആദ്യമേ ഒന്ന് നമ്മളിങ്ങനെ വായിച്ചു നോക്കും. പിന്നെ ഇപ്പം എല്ലാവരും ഒരു ഒരു ഫോൺ കോൾ വന്നാലും നമ്മൾ രണ്ടായിട്ട് ചിന്തിക്കുമല്ലോ, ഇത് സത്യമാണോ ഫേക്ക് ആണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കബളിക്കപ്പെട ഇതുവരെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ വലിയ തോതിലൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും ചതിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റിക്കാൻ നിന്നു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഫൈൻ, ലൈക്ക് ഇപ്പോൾ അവിചാരിതമായിട്ട് വന്ന് കയറിയതാണ് സിനിമയിലേക്ക്, എപ്പോഴെങ്കിലും സിനിമ ക്വിറ്റ് ചെയ്യണമെന്നോ അങ്ങനെ തോട്ട്സ് എന്തെങ്കിലും? അങ്ങനെ തോട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു മൊമെൻ്ററി തോട്ട്സ് ആണ്, മനസ്സിലായി? ഇപ്പം ഞാനിപ്പോൾ ചില നേരം ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ടൊക്കെ അഫക്റ്റഡ് ആയിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പാഷൻ നിൽക്കുമ്പോഴും ആ ഒരു ഹോപ്പ് നിൽക്കുമ്പോഴും നമുക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. മൊമെൻ്ററി ആയിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട അടുത്ത ഏതാണ് പ്രോജക്ട്, എന്താ മൂവി വരാത്ത, അങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പോ നമ്മളെ എഫക്റ്റ് ചെയ്യും. ഈ ചോദിക്കുന്നവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, മനസ്സിലായോ? അല്ല, അയ്യോ അല്ല. അപ്പൊ ചോദിക്കുന്നവർ അതൊന്നും അവരെ അത് ബോദർ ചെയ്യുന്നില്ല. അവര് ചോദിച്ചിട്ട് അവരവരുടെ വീട്ടിൽ പോകും അവരുടെ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് ചിലപ്പം ആ ഒരു സമയത്ത് എസ്പെഷ്യലി കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോൾ കുറേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മെൻ്റലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു കോവിഡ് ടൈം. എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാലും
അത് എഫക്റ്റഡ് ആയ പീരീഡ് ആയിരുന്നു. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. മാർച്ച് വരെ 3 മൂവീസ് ഞാൻ ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് ആ 3 മൂവീസ് കവറായി എന്ന് പോസിറ്റീവായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചാണ് നമ്മളത് ഓവർകം ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ചെറുതായിട്ട് എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ എഫക്റ്റഡ് ആവാറുണ്ട്. കാരണം നമുക്ക് ഹോപ്പുണ്ട്, നമുക്ക് ഡ്രീമുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നിൽക്കുന്നവരെവിടെയെങ്കിലുമൊക്കെ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും എഫക്റ്റഡ് ആവും. ഇനി ആനന്ദം കഴിഞ്ഞു, ആ സമയത്ത് ഒരുപാട് പ്രപ്പോസൽസ് വരാൻ സാധ്യതയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പോഴെന്താണ് അവസ്ഥ? അങ്ങനൊന്നും വന്നിട്ടില്ല. ഒന്നും ആരും ഒന്നും മെസ്സേജ് അങ്ങനെ നത്തിങ് കേം ഇൻ ടു യു? ഉണ്ടായിരുന്നു, ഉണ്ടായിട്ടുണ്ട്. ഫൈൻ, കുറച്ച് ഫേവറേറ്റ് മെമ്മറീസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഓടി പിക്ക് ചെയ്ത് പറഞ്ഞാൽ മതി. ഇപ്പം എന്താ തോന്നുന്നത് പറഞ്ഞായി. സ്റ്റാർട്ടിങ്, ആനന്ദം. ആനന്ദം ഫേവറേറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഫേവറേറ്റ്, ടോട്ടൽ ട്രിപ്പ് ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഹൊറിബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഹംപി ഭയങ്കര ചൂടായിരുന്നു. ഹംപി ഇനി മേലെ പോകത്തില്ല എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഗോവയിൽ ഒടുക്കത്തെ മഴയും. അതെ, ഹംപിനെ കുറ്റം പറഞ്ഞല്ല, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഗോവ എന്തോ, ആനന്ദം കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, അയ്യോ സിനിമയൊന്നും വേണ്ട, ഇത് എന്തൊരു കഷ്ടപ്പാടാണെന്നൊക്കെ. കാരണം ഈ രാത്രി ഷൂട്ടും കഴിഞ്ഞ് വന്ന് പിന്നെ 2 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെയും ഷൂട്ടിന് പോകണം. അങ്ങനെയൊക്കെ ട്രാവൽ മൂവി ആയതുകൊണ്ട് അപ്പം നമുക്ക് കുറേ ലെങ്തി റോളാണെങ്കിൽ നമുക്കിത് ഫീൽ ചെയ്യില്ല. ഇത് വെറുതെ പോയി ഇരിക്കുമല്ലേ. ട്രാവൽ മൂവി ആയതുകൊണ്ട് നമ്മൾ സാരിയൊക്കെ ഉടുത്തിട്ട് പോയി അങ്ങനെ തന്നെ ഇരിക്കണം, രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങനെ ഇരിക്കണം. അപ്പം എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തുടങ്ങി, ഓ സിനിമ വേണ്ട. പിന്നെ എബി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഓക്കെ നമുക്ക് ഷോട്ട് ഉണ്ടെങ്കിൽ പോയി അഭിനയിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം മനസ്സിലായത് അപ്പോഴും. അപ്പം മെമ്മറി, ഫേവറേറ്റ് മെമ്മറി ഇത് തന്നെയാണ്. ആ ട്രിപ്പ്, ബസ് യാത്ര, അതൊക്കെ ഒരു ഭയങ്കര അടിപൊളി. കുറച്ച് ഇമോഷണൽ ആണ്, സ്റ്റിൽ ചോദിക്കാം. മൗനം പേസ്, അതിനെ കുറിച്ച് എന്താണ് ഫേവറേറ്റ് മെമ്മറി? ശരിക്കും പറഞ്ഞാൽ അഭിമന്യു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്യുവർ സോളായിരുന്നു എന്ന് പറയാം. ഭയങ്കര പാവം മനുഷ്യനായിരുന്നു. അപ്പം ആദ്യമേ ഞാൻ ആനന്ദം കഴിഞ്ഞിട്ടാണല്ലോ ഇതിനകത്തേക്ക് വന്നത്. അപ്പം പുള്ളിക്ക് ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പേടിയായിരുന്നു, കൂടെ അഭിനയിക്കാൻ പേടിയായിരുന്നു. അങ്ങനെ ഒരു ആക്ട്രസ് എന്നുള്ളൊരു ലെവലിൽ അങ്ങനെയൊക്കെ. പക്ഷേ കുറേ കഴിഞ്ഞപ്പം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേനും നമ്മളെ തന്നെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ചിയർഫുള്ളായിട്ടും ഒരുപാട് ഡ്രീമുള്ള മനുഷ്യനായിരുന്നു. ഭയങ്കര ഡ്രീമായിരുന്നു, സിനിമയിൽ എവിടെയെങ്കിലും എത്തണം എന്ന് പുള്ളി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എവിടെയെങ്കിലും എത്തും എന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ച ഒരു ആക്ടറായിരുന്നു. അപ്പം അങ്ങനെ ശരിക്കും ഒരു പ്യുവർ സോളായിരുന്നു, അങ്ങനെ കളങ്കമൊന്നും ഇല്ലാണ്ട് പ്യുവർ സോൾ എന്ന് പറയാം, ഒട്ടും ഫേക്ക് അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അടുത്തത് ഒറ്റമുറി വെളിച്ചം, എന്താണ് പറയാനുള്ളത്? ഒറ്റമുറി വെളിച്ചം ആദ്യം തൊട്ട് അവസാനം വരെ ഈ സിനിമയ്ക്കൊരു ഒരു എന്തോ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഒരു സോൾ ഉണ്ടെന്ന് ഒരു വിശ്വാസം, ഒരു എന്തൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മൂവിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴായാലും ആദ്യമേ ഒന്നും നമുക്കൊരു പ്രതീക്ഷയൊന്നുമില്ലല്ലോ, ചെറിയൊരു മൂവി. പക്ഷേ ആ എൻവയോൺമെൻറ്റ് തന്നെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ബോണക്കാട് ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലായിരുന്നു, വേറെ സിറ്റി ലൈഫുമായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. അപ്പം ശരിക്കും നേച്ചർ ഹെൽപ്പ് ചെയ്തൊരു മൂവി ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓപ്പറേഷൻ ജാവ ഇപ്പം നടക്കുന്ന ഈ വൈബ്, അത് തന്നെയാണ് ഈ സക്സസ്, അതിൻ്റെ ഒരു ഓളത്തിലാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തരുൺ, ഞാൻ ആലോചിക്കും റിജക്റ്റഡ് ആയിട്ട് എത്രയോ പേര് മാറി നിൽക്കുന്നുണ്ട്. അപ്പം ലൈഫിൽ എന്ത് വന്നാലും സ്വയം തോക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഫാക്ടർ. ഒരു സ്പെഷ്യൽ കൺസേൺ പറയാനുള്ളത്, തരുൺ ടൈറ്റിൽ കാർഡിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പേരുകൾ, അതെ അതെ അതെ, ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ലൈക്ക് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. സംവൺ അവർക്കും ഒരു റെക്കഗ്നിഷൻ കൊടുക്കുക, ഒരു താങ്ക്സ് കാർഡ് കൊടുക്കുക, എഡിറ്റിൽ കട്ടായി പോയവരോട് സോറി പറയുക. അത് കാരണം ഹി എക്സ്പീരിയൻസ് ദാറ്റ്, അതുകൊണ്ടാണ് പുള്ളി അത്
ഇത് ചെയ്യുന്നത്. റിജക്ഷൻ പുള്ളി പലയിടത്തുനിന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതാണ് പറഞ്ഞത്, സ്വയം തോൽക്കാണ്ടിരിക്കുക, ബാക്കി എത്രയോ പേര് തോപ്പിച്ചോട്ടെ, തോറ്റു കൊടുത്തോ, നമ്മൾ തോറ്റു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, സ്വയം വീട്ടിൽ വരുമ്പോൾ തോക്കാണ്ടിരിക്കുക, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫാക്ടർ. അതാണ് തരുണ്യെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ അതാണ്, സ്വയം തോക്കാത്തൊരു മനുഷ്യനാണ് അത്. വിനിത കോശര, റിജക്ഷൻസ് എന്തൊക്കെയാണ്? റിജക്ഷൻ ഫാക്ടേഴ്സ്? റിജക്ഷൻ ഫാക്ടേഴ്സ് മനസ്സിലായില്ല. എവിടെ റിജക്ഷൻ അനുഭവിച്ച കാര്യങ്ങൾ, അതിനെ എങ്ങനെ മോട്ടിവേഷൻ? റിജക്ഷൻസ് പിന്നെ ഒരുപാട് ഒരുപാട് നല്ല മൂവി വന്നിട്ട് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ അതിനകത്ത് ഇല്ല എന്ന ലാസ്റ്റ് മിനിറ്റ് മനസ്സിലാക്കിയ കുറേ റിജക്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ അതിനുവേണ്ടി പ്രതീക്ഷിച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ട് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അതിനകത്ത് ഇല്ല എന്നറിയുന്നത് എഫേർട്ട് എടുത്തും കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ റിജക്ഷൻ ഇത് വന്നിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞ കണക്ക് ആ ഒരു മൊമെൻറ്റിൽ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും, ഭയങ്കര പീക്ക് ലെവലിൽ അത് എഫക്റ്റ് ചെയ്യും. ഞാൻ എന്ന് പറഞ്ഞിട്ട് പോയിരുന്ന കരയുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കും, ലൈക്ക് നമ്മൾ വിശ്വസിച്ച് ഇനി തൊട്ട് ഈ മൂവി തുടങ്ങാൻ പോവാ എന്ന് മനസ്സിൽ വെച്ചിട്ട് പെട്ടെന്നായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് എഫക്റ്റ് ചെയ്യും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പം ഈ കിട്ടാഞ്ഞ മൂവിയൊക്കെ അത് കിട്ടാണ്ടിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്ന ഒരു പോയിന്റും വരും. മനസ്സിലായി. അങ്ങനെ കുറേ മൂവീസ് ഉണ്ട് ചെയ്യാൻ പറ്റാഞ്ഞതിൽ ഒരുപാട് വിഷമിച്ചു. ഒരുപാട് വിഷമിച്ചു എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്കിത് കിട്ടുമെന്ന് എനിക്കൊരു ബ്രേക്ക് ആയിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് അവിടെ എത്തുമ്പം, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും നല്ല സംഭവിക്കുന്നതൊക്കെ നല്ലതിനാന്ന് തോന്നും. ആകെ എനിക്ക് ഒരു മൂവി മാത്രം അത് പക്ഷെങ്കിൽ ഓഡിഷന് പോയിട്ട് കിട്ടാഞ്ഞതാണ്. അപ്പോൾ ആ മൂവി മാത്രം ഒറ്റ ഓഡിഷനാണ് അറ്റൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓഡിഷൻ ഭയങ്കര നെർവസ് ആയിരുന്നു, എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്കത് പെട്ടെന്ന്, ഓഡിഷൻ നമ്മൾ മൂവി ആക്ടിങ് കണക്കല്ലല്ലോ, പെട്ടെന്ന് സിനാരിയോ തരിക നമ്മൾ ചെയ്ത് കാണിക്കുക, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കംഫർട്ടബിൾ സോണിലല്ലോ. അത് അവിടെ ഒന്ന് പാളിപ്പോയിട്ടുണ്ട്. അത് മഹേഷ് നാരായണൻ്റെ മൂവി മാലിക്കിലായിരുന്നു. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട്, അതെന്തായാലും ഇനി റിലീസ് ആകുമ്പോഴും എനിക്കത് സങ്കടം തന്നെയായിരിക്കും. പക്ഷേ എന്നെ റിജക്റ്റ് ചെയ്ത മൂവീസ് ഉണ്ടല്ലോ, അവസാനം വരെ ഹോപ്പ് വന്നിട്ട് റിജക്റ്റ് ചെയ്ത ഒരു മൂവീസും പോയ മൂവീസൊക്കെ നല്ലത് തന്നെയായിരുന്നു എന്ന് തോന്നി. ഈ ഓവർ സങ്കടം വരുമ്പോൾ ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ ചില കലാപരിപാടി ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുക, ടെൻഷൻ വന്ന ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാം. എന്താണ് ഫേവറേറ്റ്സ്, അങ്ങനെ താല്പര്യങ്ങൾ എന്തെങ്കിലും? സ്പൈസി ഫുഡ്സ് ഒക്കെ ഇഷ്ടമാണ്. ഈ ഇപ്പോൾ ഓഡിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, റിജക്ഷൻ അല്ലെങ്കിൽ മിസ്സായിപ്പോയി, നെർവസ് ആയിപ്പോയി, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരുപാട് പേര് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനി ടിപ്പ് ഫോർ ദം? തൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓഡിഷൻ എക്സ്പീരിയൻസ് ഭയങ്കര കുറവാണ്. ആകെ ഈ ഒറ്റ ഓഡിഷനാണ് വന്നേക്കുന്നത്. ഹാൻഡ്ലിംഗ് നെർവസ്നെസ് എന്നുള്ള ടോപ്പിക്കാണ് ഉദ്ദേശിച്ചത്. അപ്പം ആക്ടിങ്ങിൽ എനിക്ക് ആ ടിപ്പ് കൊടുക്കാൻ പറ്റും, ഓഡിഷന് എനിക്ക് ടിപ്പ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാനും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ അവിടെ പോകുമ്പോഴത്തേനും മറ്റേ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേക്കിന് മുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ? ഫസ്റ്റ് ടേക്കിന് പോകുമ്പോൾ ഇപ്പം, പക്ഷേ ആക്ടിങ്ങിൽ എനിക്ക് ആ പ്രശ്നം വരുന്നില്ല, അത് കുറഞ്ഞു കുറഞ്ഞു വരുക. ഇപ്പം ആദ്യത്തെ മൂവീസിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അത് ഞാൻ കംപ്ലീറ്റ്ലി അവെയർ ആവുന്നില്ല, ഇത്രയും ആൾക്കാരുണ്ട് ചുറ്റിനും എന്ന് അവെയർ ആവുന്നില്ല. പിന്നെ സ്ക്രിപ്റ്റ് നമുക്ക് നേരത്തെ കിട്ടുക, അതാണ് ഒരു ഫാക്ടർ. ഓഡിഷന് ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രിപ്റ്റ് കിട്ടുന്നത്, അപ്പം തന്നെ ചെയ്യുക. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ ഹോം വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാറില്ല, പക്ഷെ അത് തലയിലുണ്ടല്ലോ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പ്രീ പ്രിപ്പയർഡ് ആയിരിക്കും. അതും ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അന്നേരം ഇപ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ആ ഒരു പേടി ഇങ്ങനെ കയറി വരും. പക്ഷെ അല്ലാണ്ട് ആക്ടിങ് മൂവി സെറ്റിൽ പോകുമ്പം ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി അവെയർ ആവുന്നില്ല, ഇത്രയും പേര് എൻ്റെ ചുറ്റിനുമുണ്ട്. ഞാൻ ആ ക്യാരക്ടറിലേക്ക് ആവാൻ ശ്രമിക്കുന്നതോറും എനിക്ക് ആ ഒരു അവയർനെസ് വരുന്നില്ല. പക്ഷെ ഓഡിഷനിൽ ഇപ്പോഴും ഇങ്ങനെ ചുറ്റിനും ആൾക്കാർ നിൽക്കുന്നു, നമ്മളിപ്പോൾ ഇത് അങ്ങനെ ഒരു ഫിയർ ഉണ്ട്. നേരത്തെ തള്ളിക്കളഞ്ഞൊരു ഉത്തരവുണ്ട്, അതിലേക്ക് വീണ്ടും ചോദിക്കാൻ കിട്ടിയിട്ടുണ്ടെന്ന്. വീണ്ടും ടീച്ചർ റോൾസ് താല്പര്യമുണ്ടോ? ടീച്ചർ റോൾസ് താല്പര്യമുണ്ട്. ടീച്ചർ റോൾസ് അങ്ങനെയല്ല, എനിക്ക് ആക്ച്വലി ഒരു ക്യാരക്ടർ ചെയ്തു, ആ മൂവി കണ്ട് ഇറങ്ങുമ്പോൾ ആ ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതിപ്പോൾ എന്ത് റോളാണേലും ചെയ്യാൻ താല്പര്യമുണ്ട്. ആകെ ഈ കരച്ചിൽ മാത്രമാണ്. പക്ഷെ എന്നാലും ബ്രേക്ക് വരുന്ന ഒരു മൂവിയാണ് ഞാൻ ചെയ്യും. പക്ഷെ എനിക്കിത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതല്ല, അത് മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. വിനീതനെ എങ്ങനെ പ്രൊജക്ട് ചെയ്യാനാണ് വിനീതയ്ക്ക് താല്പര്യം? ലൈക്ക് too much fashionable or traditional, something like that? Traditional ഓ അല്ല, fashionable ഓ അല്ല, ഇതിന്റെ രണ്ടിന്റെയും നടുക്കാണ്. സിമ്പിൾ
ഫേവറേറ്റ് ടൈം പാസ് എന്താ? പാട്ട് കേക്ക. രണ്ടുപേരും പാട്ട് പാടാറ് ഇല്ല? അങ്ങനത്തെ താല്പര്യങ്ങളൊന്നും ഇല്ല. താല്പര്യങ്ങൾ ഇല്ലാത്തൊന്നുമല്ല, പക്ഷെ പാട്ടൊന്നും ലൈക്ക് അങ്ങനെ പാടാനുള്ള കഴിവൊന്നും ഇല്ല. കുഴപ്പമില്ല, ഞങ്ങൾ സഹിച്ചു. വേണ്ട, ഏറ്റവും കൂടുതൽ ഒരേ പാട്ട് റിപ്പീറ്റ് ചെയ്ത് അങ്ങനത്തെ. അതുണ്ട്. ഇപ്പൊ ലാസ്റ്റായിട്ട് കേട്ടോണ്ടിരിക്കുന്ന പാട്ട്? ഇപ്പൊ ഞാൻ ഫാഷനിലെ പാട്ടുകളാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. അത് കുറെ നാൾ മുന്നേ കേട്ടായിരുന്നു, ഇപ്പൊ പിന്നെ ആ ലൂപ്പിൽ വന്നേക്കുന്നത് റാംപ് വോക്കലിന്റെ പാട്ടാണ്. എന്തോ പ്രിപ്പറേഷനിലാണ്. ഏ, അങ്ങനെയൊന്നുമല്ല. അത് ഇങ്ങനെ ചില പാട്ടുകൾ ഇങ്ങനെ തലേ കയറും, പിന്നെ കുറെ നാൾ അത് കേൾക്കും, പിന്നെ മാറും, അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി അടുത്തത്, ഇതുവരെ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ? ഇതുവരെ ലൈഫിൽ വന്നിട്ട് പോയിട്ടുള്ളത് സിനിമയെന്നാവാം അല്ലാതെയാവാം, ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാരാ? ഒരുപാട് പേരുണ്ട് അങ്ങനെ തോന്നുന്നു. സേ എ ഫ്യൂ. എനിക്ക് മഹേഷ് നാരായണൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര പേഷ്യന്റ് ആണ്. ഒരു ട്രൂ എക്സാമ്പിൾ ഓഫ് നമ്മൾ എവിടെയെങ്കിലും, അതായത് എവിടെയെങ്കിലും എത്തിയ ആൾക്കാരും അല്ലെങ്കിൽ എത്തിയ ആൾക്കാരും ഒട്ടും എത്താത്ത ആൾക്കാരും ജാട കാണിക്കില്ല എന്ന് പറയുന്നത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി അത്രയും വലിയൊരു ഡയറക്ടറാണ്. പുള്ളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു സിമ്പിൾ മനുഷ്യൻ, ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പേടിപ്പിക്കുന്നില്ല, യു ക്യാൻ ഡു ഇറ്റ്, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് തരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് സിനിമയിൽ എനിക്ക് കുറേ പേരോട് റെസ്പെക്റ്റ് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരാളെ പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ കുറേ റെസ്പെക്റ്റ് തോന്നി. റെസ്പെക്റ്റ് തോന്നാത്ത ആൾക്കാരും ഉണ്ട്, തോന്നിയ ആൾക്കാരും ഉണ്ട്. ഇൻവെർട്ടഡ് കോമ്മാസ്. ഇപ്പൊ നേരത്തെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അപ്പൊ ഫേവറേറ്റ് ആക്ടറിന്റെ ഒരു ഫേവറേറ്റ് ഡയലോഗ്? അയ്യോ, അങ്ങനെ പറയരുത്. ഇത് ഓഡിഷൻ ഒന്നല്ല, അഭിനയിക്കാൻ. വേണ്ട, മതി, ഓറയായി. ഏതെങ്കിലും ശോഭന, ആറാം തമ്പുരാനിലെ ഡയലോഗ്സ് അത് ഭയങ്കര ഇഷ്ടമാണ്. പറയാൻ പറയല്ല, അത് ഇഷ്ടമാണ്. പിന്നെ നേരത്തെ മഞ്ജുവാര്യർ ചെയ്ത എല്ലാ റോളും എനിക്ക് തോന്നുന്നു ആ ഒരു റോളൊന്നും റീപ്ലേസ് ചെയ്യാൻ, ഉർവശി മഞ്ജുവാര്യർ ആ റീപ്ലേസ് ചെയ്യാൻ ആരും വന്നിട്ടില്ല എന്ന് തന്നെ തോന്നും. കാരണം അങ്ങനെ ഉർവശി ചെയ്ത റോൾസ്, ശോഭന, ലോക്ക്ഡൗൺ ശരിക്കും ആദ്യമേ ഒരു മെയ് വരെ ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വൗച്ചിൽ കൂൾ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മടുത്തു തുടങ്ങി. പിന്നെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയ ഒരു ഇയർ ആയിരുന്നു എന്ന് പറയാം. കുറെ കഴിഞ്ഞപ്പോഴത്തേനും ഭ്രാന്തായി, പിന്നെ അത് നിർത്തി. അപ്പം അങ്ങനെയുള്ള ചില അനുഭവങ്ങളല്ലാണ്ട് പ്രത്യേകിച്ച് നല്ല അനുഭവങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു കോവിഡിന് മുന്നേ ഭയങ്കര ആക്റ്റീവാണ് ഞാൻ. ലൈക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യും, ഇപ്പം ജിമ്മിൽ പോവും, എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും. ഇതൊന്നും ഇല്ലാണ്ട് പോയ ഒരു വർഷമായിരുന്നു. ഒരു ആക്ടിവിറ്റി ഇല്ല എന്നും വിചാരിക്കും, ഓക്കെ നാളെ തൊട്ട് തുടങ്ങാം, മറ്റന്നാൾ തൊട്ട് തുടങ്ങാം, ഇതല്ലാണ്ട് റുട്ടീൻസ് പ്ലാൻ ചെയ്യുക അല്ലാണ്ട് ഒരു ഇംപ്ലിമെന്റേഷനും നടക്കാത്ത ഒരു. ഇപ്പോ തുടങ്ങി, ഇപ്പോ വീണ്ടും തുടങ്ങി, സെറ്റ്. അടിപൊളി. 2021 പ്ലാൻസ് എന്തൊക്കെയാ? ഇനി വാട്ട് ഈസ് യുവർ ന്യൂ ഹാപ്പനിങ്സ്? എന്തൊക്കെ സംഭവിക്കും? ഇപ്പം ഓപ്പറേഷൻ ജാവ ആ സമയത്തൊക്കെ നല്ല വണ്ണം വെച്ചിരിക്കുകയാണ്. ഇപ്പം ഡയറ്റ് തുടങ്ങി, എക്സസൈസ് തുടങ്ങി, വീണ്ടും ബാക്ക് ടു. ഇപ്പം ലൂക്ക ആനന്ദമൊക്കെ ചെയ്ത സമയത്തും 53 kgs ഉള്ളായിരുന്നു, അവിടെ നിന്ന് 61.8 ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ബാക്ക് ടു 57 വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പരിശ്രമത്തിലാണ്. ഫുൾ എക്സസൈസ്, ഡയറ്റ്, അങ്ങനെയുള്ള. സിനിമയുടെ കാര്യങ്ങളുണ്ട്, ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്, ഏതൊക്കെയാണ്? പറയാറായിട്ടില്ല, ഒന്നും അല്ല വന്നിട്ടുണ്ട്, പക്ഷേ അല്ല. അപ്പോൾ കഥ എഴുതുന്നു? കഥ എഴുതുന്നു എന്നിട്ട് വേണം എന്നെ കഥ എഴുതാൻ നിർബന്ധിക്കുന്ന ആൾക്കാർ എന്നും വിളിച്ച് എന്നെ തെറിയ അവര് നോക്കും ഫുൾ ഇന്റർവ്യൂലൊക്കെ. അല്ല, എഴുതുന്നു കാര്യമായിട്ടല്ലേ, ഡെഫിനറ്റ്ലി അത് കൂടുതൽ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം എന്നുള്ള പറയണ. ഉഷാറാവട്ടെ, കോമഡി ഒക്കെ അങ്ങനെ എഴുതാൻ എല്ലാവർക്കും കൊണ്ട് പറ്റൊന്നുമില്ല. ട്രൈ ചെയ്യാം, കീപ് ഗോയിങ് ഓൺ. സ്ക്രിപ്റ്റ് വേണമെന്നില്ല, ഷോർട്ട് സ്റ്റോറീസ് മതി, കീപ് ഗോയിങ് ഓൺ. ഇതിന്ന് ആവശ്യമില്ലാത്ത എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റൂ.
എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ. ഇല്ല അങ്ങനെ പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. തന്റെ ടാലൻസിനെ കുറിച്ചല്ലേ കൂടുതൽ പറയണേ. ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് വിനിതയെ കുറിച്ച് കൂടുതൽ ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു കഴിവും കൂടി ഉണ്ടെന്ന് അറിയട്ടെ. അങ്ങനെ കുറെ പേര് വന്ന് ചോദിക്കട്ടെ സ്ക്രിപ്റ്റ് എഴുതരൂ. അത് ചുമ്മാ പറയുന്നതാണ് കേട്ടോ, ഞാൻ ചെറുതായിട്ട് എഴുതാൻ പഠിക്കുന്നതേ ഉള്ളൂ, എഴുതിയിട്ടൊന്നുമില്ല. ഓപ്പറേഷൻ ജാവയെ കുറിച്ച് എന്താണ് ഇനിയും കാണാനിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇത് തന്നെയാണ്, ഈ പടം ശരിക്കും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമാണ്. ഇത് ഒട്ടും എന്താ പറയാ, ഒരു റിയൽ സ്റ്റോറിയാണ്, ഒരു ജെന്യുവിൻ സ്റ്റോറിയാണ് അത്. പിന്നെ ഈ പറയുന്നതാണെങ്കിൽ ഭയങ്കര ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അറിയേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ അത് കുറച്ചുകൂടെ അവെയർ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണണം, ഡെഫിനറ്റ്ലി. ഫോൺ ആരൊക്കെ കയ്യിലുണ്ടോ അവരൊക്കെ ഡെഫിനറ്റ്ലി കാണണം, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. അതെ, അപ്പോൾ എന്തായാലും എൻജോയിങ് സക്സസ്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനിയും വലിയ വലിയ സിനിമകൾ വരട്ടെ, അതിൻ്റെ ഭാഗമായി വിനിതയെ കുറിച്ച് ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.